ഇടുക്കിയിലെ നിർമ്മാണ നിരോധനവും ഭൂമി പ്രശ്നങ്ങളും ഏറ്റെടുത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. 1964 ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകിയിരിക്കുന്ന ഭൂമിയിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിർമ്മാണം അനുവദിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയം ഏറ്റെടുത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിർമ്മാണ നിരോധനം വന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുകയാണ്. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുന്ന സമയത്താണ് ഇടുക്കി ജില്ലാ കളക്ടർ ഇതിനു വിരുദ്ധമായി പുതിയ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയത്. നിർമ്മാണ നിരോധനം വിവേചനമല്ലെന്നും ഭൂപതിവ് ചട്ടപ്രകാരം നൽകിയിരിക്കുന്ന ഭൂമിയിൽ വീട് വയ്ക്കാനും കൃഷിക്കും മാത്രമാണ് അനുമതിയുള്ളതെന്നും വാണിജ്യ ആവശ്യങ്ങൾക്ക് നിർമ്മാണം അനുവദിക്കാൻ കഴിയില്ലെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇതോടെ സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തി കോൺഗ്രസ് രംഗത്തെത്തി. ഭൂവിഷയങ്ങളിൽ CPMഉം CPIഉം പരസ്പരം പഴിചേരുകയാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. നിർമ്മാണ നിരോധനം പിൻവലിക്കുന്ന ആവശ്യമായ നിയമനിർമ്മാണം കേരള നിയമസഭയിൽ കൊണ്ടുവന്ന് പാസാക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനം നടപ്പാക്കാൻ കഴിയില്ലാത്ത ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുന്നത്. ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ ജനകീയ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രശ്നപരിഹാരം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ ഇടതു നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ കണ്ടിരുന്നു.